വീണ്ടും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീംകോടതി അനുവദിച്ചിരിക്കുന്നു. ബലാത്സംഗ കേസിൽ നിന്നുള്ളതാണ്. എസ്ഐടിക്ക് തിരിച്ചടി, സർക്കാരിന് തിരിച്ചടി. എന്തുകൊണ്ട് 8 വർഷം അന്വേഷണം നടത്തിയില്ല എന്ന ചോദ്യമാണ് സർക്കാരിനോട് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ സുപ്രീംകോടതിക്ക് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി. നോബൽ ഇപ്പോൾ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. കൃത്യമായി ഒന്നും പറയുന്നില്ല അല്ലേ? ഷാഹിൻ സിദ്ദിഖ് അല്പം മുമ്പാണ് സുപ്രീം കോടതിയിൽ പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായത്. പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന് നന്ദി, പക്ഷേ ഈ വിധിയിൽ അത്ര ആശ്വാസം അവർ കാണുന്നില്ല. കാരണം ഒരു മുൻകൂർ ജാമ്യം ആയിരിക്കണം ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിധിയിൽ സന്തോഷമുണ്ട്, പക്ഷേ അത്ര ആശ്വാസകരമല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പ്രതികരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുകയാണ്. ഇതാണെങ്കിലും സിദ്ദിഖിന് ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അറസ്റ്റ് വാറണ്ട്, പ്രത്യേകിച്ച് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച ഒരു കേസിൽ അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടൊരു തീരുമാനം ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് 2 ആഴ്ചത്തേക്ക് ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം സംസ്ഥാന സർക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്കും ഇതിൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഏറെക്കുറെ 8 വർഷക്കാലം ഈ സംഭവം ഉണ്ടായതിനു ശേഷവും ഇതിൽ പരാതി വരാൻ വൈകിയതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമാണ് ആ മുഗൾ റോത്തക്കിയുടെ ആ വാദത്തിന് പിന്നാലെയാണ് എന്താണെങ്കിലും നടൻ സിദ്ദിഖിന് ഈ കേസിൽ നിലവിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും സുപ്രീം കോടതി എത്തുകയും ആ ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ഏറെക്കുറെ വിധി വന്ന് ആ തീരുമാനം വന്ന് ഏറെക്കുറെ 1.5 മണിക്കൂർ പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഷാഹിൻ സിദ്ദിഖ് എന്താണെങ്കിലും കോടതിക്ക് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം എന്താണെങ്കിലും ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഇത് പ്രതികരിക്കാൻ തയ്യാറായി. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാറി നിൽക്കുകയാണ് അദ്ദേഹം പറയുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര ആശ്വാസകരമായ തീരുമാനമല്ല കോടതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, പക്ഷേ ഇത് തടഞ്ഞതില്ല. അത്തരത്തിൽ ഈ അറസ്റ്റ് തടഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. സ്മൃതി, ശരി. ഇപ്പോൾ സിദ്ദിഖിന്റെ കൊച്ചി പടമുകളിലെ വീടിന് മുന്നിൽ അർജുൻ മട്ടന്നൂരുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി അർജുൻ. ഇവിടെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ വീടിന് മുന്നിൽ ലഡു വിതരണം എന്നുള്ള വാർത്ത ഒക്കെ കേൾക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ച? സിദ്ദിഖിനെ ഇപ്പോഴും കാണാനില്ല എന്നുള്ളത് തന്നെയാണല്ലോ അല്ലേ? ശ്രുതി, അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് പടമുകൾ നടത്തുള്ള പാലച്ചുവട്ടിലെ സിദ്ദിഖിൻ്റെ വീടിന് മുന്നിലാണ്. ഈ വീട് ഈ ഹൈക്കോടതി നേരത്തെ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഈ സിദ്ദിഖ് അടക്കമുള്ളവർ ഈ വീട്ടിൽ നിന്ന് മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കുടുംബാംഗങ്ങളടക്കം ആരും തന്നെ നിലവിൽ ഈ വീട്ടിലില്ല. നിലവിൽ എറണാകുളത്തെ കാലുവ കുട്ടമശ്ശേരിയിലും അതോടൊപ്പം കാക്കനാട് പടമുകളിലും ഈ 2 വീടുകളിലും സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല. നേരത്തെ അന്വേഷണ സംഘം അടക്കം ഇവിടെയൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഈ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് അനുകൂലമായ ഒരു ഉത്തരവ് വന്നതോടുകൂടി വലിയ സന്തോഷത്തിലാണ് സിദ്ദിഖിൻ്റെ ഒപ്പമുള്ളവർ, സിദ്ദിഖിൻ്റെ അടുത്ത ബന്ധുക്കളടുത്ത സുഹൃത്തുക്കൾ, അയൽവാസികളൊക്കെ തന്നെ. നമ്മളിവിടെ വരുമ്പോൾ കണ്ട കാഴ്ച ഈ വീടിൻ്റെ പരിസരത്ത് ഉള്ള അയൽവാസികളൊക്കെ തന്നെ ഈ വീടിന് മുന്നിലൂടെ പോകുന്ന യാത്രക്കാർക്കും മറ്റും ലഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകളൊക്കെയാണ് നേരത്തെ സിദ്ദിഖിന് വേണ്ടി ഇത്തരത്തിൽ ലഡു വിതരണം നടത്തിയത്. എന്താ ഇങ്ങനെ ലഡുവൊക്കെ വിതരണം ചെയ്യാൻ കാരണം? അദ്ദേഹം ഇവിടെ നമ്മൾക്ക് 10-30 വർഷമായിട്ട് അറിയാം, ഇങ്ങനെ പെട്ടെന്നൊരു ഇതിൽ വന്നിട്ട് നമ്മളതിനെ വിശ്വസിക്കേണ്ടായില്ല. ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി, അതിലുള്ള 2 ആഴ്ചക്ക് അറസ്റ്റ് തടഞ്ഞേക്കാനുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ, ഈ നാട്ടുകാരെല്ലാവരും, പാലച്ചുവട് നിവാസികൾ മൊത്തത്തിൽ. സിദ്ദിഖ് ഈ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അല്ല, 2 ആഴ്ചക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു, പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോകുമല്ലോ. എപ്പോഴും സത്യം ജയിക്കും, പുള്ളി തെറ്റ് ചെയ്യൂല എന്നുള്ളതാണ് 100% ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ നമ്മളായിട്ട് ഇവിടെ ഉള്ള പെരുമാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പുള്ളി തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളുടെ പൂർണ്ണമായ വിശ്വാസം. എന്തുകൊണ്ടാണ് ലഡുവൊക്കെ വിതരണം ചെയ്തത്? ലഡു വിതരണം എന്ന് വെച്ചാൽ ഒരു ജുഡീഷ്യാണ് ഈ തീരുമാനങ്ങൾ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മളല്ല. തെറ്റുകാരനാണോ സിദ്ദിഖ് സാറെന്ന് വിചാരിക്കേണ്ടത് ജുഡീഷ്യാണ്. ആ ജുഡീഷ്യക്കാണ് ഫുൾ അധികാരമുള്ളത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജുഡീഷ്യൽ തെറ്റാണോ മോശമാണെന്നുള്ള അവരല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചേട്ടാ, ഈ ഇത്തരത്തിൽ സിദ്ദിഖ് കുറ്റക്കാരനല്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. താൽക്കാലികമായി 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടയുക മാത്രമാണ് ചെയ്തത്. 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതിപ്പോൾ നമ്മളിവിടെ, ഞാൻ വന്ന കാലം തുടങ്ങി പുള്ളിക്കാരൻ എനിക്കറിയാം. ഞാൻ ഇവിടെ കല്ലൂരായിരുന്നു എൻ്റെ വീട്. ഞാൻ ഇവിടെ ഒന്നും ആശിക്കണേ. ഇപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ പോലെ എനിക്കറിയാം, ഒരു കുഴപ്പമില്ലാത്ത ഇഷ്ടമാണ് പുള്ളി. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല.
എന്തായാലും സ്മൃതി അങ്ങനെയാണ്, സിദ്ദിഖിനൊപ്പമുള്ളവർ സിദ്ദിഖിന്റെ ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കൾ അയൽവാസികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. എന്തായാലും രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും കൊച്ചിയിൽ ഉള്ള സിദ്ദിഖ് അനുകൂലമായ ഒരു വിധി വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇന്ന് തന്നെ ഈ രണ്ട് വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അന്വേഷണവുമായി സഹകരിക്കേണ്ടി വരും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സിദ്ദിഖിന്റെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. സ്മൃതി, ശരി, ഏതായാലും അറസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി സിദ്ദിഖിന് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. സുപ്രീം കോടതി നിന്നും അനുകൂല തീരുമാനം ഉണ്ടായിരിക്കുന്നു. രണ്ടാഴ്ച അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി എന്നുള്ളതാണ്. ലഡു വിതരണത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സിദ്ദിഖിന്റെ അയൽവാസികളാണ്, വഴിയിൽ കാണുന്നവർക്ക് ലഡു വിതരണം ചെയ്യുന്നത്. സിദ്ദിഖ് നിരപരാധിയാണ് എന്നുള്ളതാണ് അയൽക്കാരുടെ വിശ്വാസം. കഴിഞ്ഞ 5 ദിവസമായി ഒളിവിൽ കഴിയുന്ന സിദ്ദിഖിനെ SIT പിടികൂടാനായിട്ടില്ല. പക്ഷേ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെയുണ്ട് എന്നാണ് SIT പറയുന്നത്. പക്ഷേ പിടികൂടാനായിട്ടില്ല. ഇനിയിപ്പോൾ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ സിദ്ദിഖ് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ആ ലഡു വേണ്ട എന്നാരും പറയുന്നില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.